ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരൈറ്റായിട്ടാണ്. അപ്പോൾ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എന്താണ് മോര് കാച്ചിയതാണ്. അപ്പോൾ മോര് കാച്ചിയ പറഞ്ഞാൽ നമ്മൾ സാധാരണ വെറുതെ മോര് കാച്ചിയല്ല. അപ്പോൾ എല്ലാവർക്കും അറിയാണ്ടാവുന്നത് ചിലപ്പോൾ, പക്ഷെ എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഈ മോര് കാച്ചിയെടുക്കുന്നത്, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മോര് കാച്ചാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇത് മോര് കാച്ചുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വയറിലുള്ള എല്ലാ ഇതും, അതായത് നമ്മുടെ വയറ്റിലെ പുണ്ണ്, അതേ വായിൽ പുണ്ണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മോര് കാച്ചിയത് നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അതിനോട് അപ്പോൾ ഈ മോര് കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ഐറ്റംസാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതാ 1 ലിറ്റർ മോരാണ്, മോരോ അല്ലെങ്കിൽ തൈര് എന്തായാലും കുഴപ്പമില്ല, പക്ഷെ മോരാണ് വേണ്ടത് കേട്ടോ. നല്ല പുളിയുള്ള മോരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കൊത്തമല്ലി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് കുരുമുളക് പൊടിയായാലും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അയമോദകം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജീരകം 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ്. നമ്മൾ കാടിക്കൂർക്കല എന്നൊക്കെയാണ് ചിലയിടത്തിൽ പറയുക, അപ്പോൾ പനിക്കൂർക്ക. ഇതൊരു 3-4 ഇല. പിന്നെ നമ്മുടെ നാടൻ തെച്ചിയാണ് വേണ്ടത്. നാടൻ തെച്ചിപ്പൂവ്, ഉണ്ടത്തെച്ചി അല്ല കേട്ടോ, നാടൻ തെച്ചിപ്പൂവാണ് വേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് തുളസി ഇല എടുക്കാം, അതുപോലെ 1 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും. പിന്നെ വേണ്ടത് നമുക്കിതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയാറിൻ്റെ ഇലയാണ്. പുളിയാറ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കിണറ്റിൻ്റെ അരികിൽ കൂടെയൊക്കെ ഉണ്ടാവാറുണ്ട്, സാധാരണ നമ്മുടെ തൊടിയിലോ പറമ്പിലൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി വേണം. ഞാനിപ്പോൾ അതും കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തുളസിയുണ്ട്, കറിവേപ്പിൻ്റെ ഇലയും, അതേപോലെ പുളിയാറിൻ്റെ ഇല എല്ലാം കൂടി എടുത്തിട്ട് ഞാൻ അരയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ വേണ്ടത് അത് ഇത്രയും ഇഞ്ചി വെളുത്തുള്ളി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് അമ്മീമ്പിലും ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് അരച്ചെടുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, അതുപോലെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അത് മിക്സിയിലായാലും കുഴപ്പമില്ല, അമ്മിയിലായാലും കുഴപ്പമില്ല. അമ്മിയിലാവുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് വരുമെന്നറിയില്ല, മിക്സിയിലാവുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വരുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ മോര് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, അതിന് ശേഷമാണ് ഇതും കൂടി ഇട്ടിട്ട് തിളപ്പിക്കുന്നത്. ഈ ചേരുവെല്ലാം കൂടി 10 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കുക. ചിലപ്പോൾ അതൊന്ന് കുറുകി വരും. അപ്പോൾ കുറുകി വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത് തന്നെയാണ്. 5-10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തന്നെ വേണം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്, കുറച്ച് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആറിയതിന് ശേഷം നമുക്ക് രാവിലെയും വെറുവയറ്റിൽ ഇതൊരു 1 ഗ്ലാസ് വെച്ചിട്ട് എല്ലാവരും കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് വയറ്റിലുള്ള അൾസർ സംബന്ധമായിട്ട് എല്ലാ അസുഖങ്ങൾക്കും ഇത് വളരെ ബെറ്റർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.